ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഭീതി പടർന്ന കൊമ്പനാണ് അരിക്കൊമ്പൻ. ഇഷ്ടവിഭവമായ അരിക്ക് വേണ്ടി വീടായാലും വാഹനങ്ങളായാലും അരിക്കൊമ്പൻ വെറുതെ വിടില്ല. പെരിയ കനാൽ 301 കോളനി മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന അരിക്കൊമ്പനെ കൊണ്ടുള്ള ശല്യം പൊറുതിമുട്ടിയപ്പോഴാണ് നാട്ടുകാർ വനംവകുപ്പിനെ സമീപിച്ചത്. ചിന്നക്കനാലിലെ ആസ്ഥാൻ റൗഡിയ അരിക്കൊമ്പന് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പും കുങ്കിയാനകളും. അരിക്കൊമ്പനെ നേരിടാൻ വനംവകുപ്പ് ഇറക്കിയിരിക്കുന്നത് ചില്ലറക്കാരെയല്ല, പാലക്കാടിനെ വിറപ്പിച്ച PT7 പൂട്ടിയ കോന്നി സുരേന്ദ്രനും വിക്രമും സൂര്യയും കുഞ്ചും അടങ്ങുന്ന കുങ്കിയാന കൂട്ടമാണ് അരിക്കൊമ്പനെതിരെ ഗോതയിലിറങ്ങുന്നത്. കാട്ടിലെ കുറുമ്പന്മാരായ കാട്ടാനകളെ നിലക്കി നിർത്താൻ വേണ്ടി ഇറക്കുന്ന പരിശീലനം സിദ്ധിച്ച ആനകളാണ് കുങ്കിയാനകൾ. കുങ്കിയാന എന്നാൽ മലയാളത്തിൽ താപ്പാന എന്നും പറയും. കാട്ടാനെ പോലെ തന്നെ ശക്തിയും അതിലേറെ ബുദ്ധിയുമാണ് കുങ്കിയാനകൾക്കുള്ളത്. ആനത്താവളത്തിലെ പരിശീലനങ്ങളിൽ 18 അടവും പയറ്റി തെളിഞ്ഞവരാണ് കുങ്കിയാനകൾ. നാട്ടാനകളെ പോലെ ചങ്ങലക്കെട്ട് വളർത്തുന്നവയല്ല കുങ്കിയാനകൾ. കാടുകളിൽ മേഞ്ഞു നടന്നും പാപ്പാന്മാരുടെ ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഓരോ കുങ്കിയാനകളും കാട്ടാനകളെ നേരിടാൻ ഒരുങ്ങുന്നത്. മുതിരയും റാഗിയും അരിയും അടങ്ങിയ ആരോഗ്യപൂർണമായ ആഹാരമാണ് ഈ കുങ്കിയാനകൾക്ക് ദിവസവും നൽകുക. പാപ്പാന്മാരോടൊപ്പം എത്തുന്ന കുങ്കിയാനകളുടെ ഉയരവും ശക്തിയും കാണുമ്പോൾ തന്നെ കാട്ടാനകളൊന്ന് പേടിക്കും. കാട്ടാനകൾ അടുത്തെത്തുന്ന കുങ്കിയാനകൾ വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും മസ്തകം തുമ്പിക്കൈ എന്നിവ കൊണ്ട് കാട്ടാനകളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. എതിരാളികൾ കൂടുതൽ അക്രമാസക്തമാവുകയാണെങ്കിൽ കുങ്കിയാനകൾ തങ്ങളുടെ പരിശീലനം കൈമുതലാക്കി അവയെ തിരിച്ചാക്രമിക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. കാട്ടാനകൾ എത്ര തന്നെ ശക്തരാണെങ്കിലും കുങ്കിയാനകളുടെ അസാമാന്യ ധൈര്യത്തിനും ശക്തിക്കും ബുദ്ധിക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച താപ്പാനയ കലീം തൊട്ട് കോന്നി സുരേന്ദ്രനും വിക്രമം സൂര്യനും വരെ എത്തി നിൽക്കുന്നു പേര് കേട്ട കുങ്കിയാനകൾ. ഇഷ്ടഭക്ഷണമായ അരിവെച്ചൊരുക്കുന്ന കെണിയിൽ അരിക്കൊമ്പൻ വീഴുകയാണെങ്കിൽ കോടനാട്ടിലെ ആനത്താളത്തേക്കായിരിക്കും അരിക്കൊമ്പനെ എത്തിക്കുക.